സജ്ജനങ്ങളും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ സത്സംഗ സമിതി സംഘടിപ്പിക്കുന്ന ഭാഗവതം ക്ലാസ് ഇന്ന് 78-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ഇന്നത്തെ ക്ലാസ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ആരാണോ വനത്തിലെത്തിയിട്ട് ഈ ദുരന്തമായ സങ്കടത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചത്, എന്തായിരുന്നു ദുരന്തമായ സങ്കടം? ദുർവാസസു അരിവിഹിതാത് അയുത അഗ്രഭുക്യ. അരിവിഹിതനായ ദുർവാസാവ്, ശത്രുക്കളാൽ പറഞ്ഞേക്കപ്പെട്ടവനായ ദുർവാസാവ് മഹർഷി ആയിരക്കണക്കിന് മഹർഷിമാരോടൊപ്പം ദുർവാസാവ് മുമ്പിൽ കുതിക്കാൻ വേണ്ടി എത്തി, അഗ്രഭുക്കായിട്ടെത്തി. അങ്ങനെ എത്തിയ യാദുർവാസാവിന്റെ വിശപ്പിനെ അടക്കി നമ്മളെ രക്ഷിച്ചത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ. വനത്തിലെത്തിയിട്ടാണ് പാഞ്ചാലി അവിടെ നിന്ന് വിളിച്ചു കരഞ്ഞു, ആ കൃഷ്ണ എന്നെ എന്താ ചെയ്യാ? അപ്പോഴവിടെ ഓടിയെത്തിയിട്ട് കൃഷ്ണൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്തത് തന്റെ യോഗവിദ്യ കൊണ്ട് 10,000 പേരുടെയും എന്താണ് വയറ് മുളച്ചു വരക്ക തിരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വനത്തിൽ വെച്ചുണ്ടായ ദുരന്ത വൃക്ഷത്തിൽ നിന്നും ആരാണോ നമ്മളെ രക്ഷിച്ചത് ആക്കുവാൻ നമ്മൾ ഓരോ ഭഗവാന്റെ രക്ഷാപചങ്ങളുടെ നിമിഷങ്ങളും ഓർത്തോർത്തെടുക്കുകയാണ്. പദം പിരിച്ചൊന്ന് ചെല്ലി ഉറപ്പിച്ചിട്ട് കൂടുതലായിട്ട് എന്നിങ്ങനെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ വാക്കുകൾ ഒന്ന് ചൊല്ലി ഉറപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം, എന്നറിയാതെ തെറ്റില്ലാതെ വായിക്കാൻ പറ്റും. ശാഖന്നശിഷ്ടമുപയുജ്യ, എന്താ ചെയ്തത്? പാഞ്ചാരിയുടെ പാത്രത്തിൽ അവശേഷിച്ചിരുന്ന ശാഖ അന്നശിഷ്ടം ഉപയുജ്യ, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ശാഖത്തിന്റെ ഇലയാകുന്ന അന്നം അവശേഷിച്ചു പാത്രം കഴിക്കപ്പോഴായിരിക്കും ഇലയുടെയോ അറ്റം വീട്ടിൽ വരുന്നു പോയില്ല, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് ഭഗവാൻ ഒരു തുള്ളി വെള്ളവും കഴിച്ച് തന്റെ ഉള്ളിലാക്കി. യാതൊന്നു കൊണ്ട് ത്രിലോകീൻ തൃപ്താമസ്ഥ, ഈ 10,000 പേരെ മാത്രമല്ല 3 ലോകത്തിലുമുള്ള എല്ലാവരുടെയും പേരും നിറച്ചു, ആർക്കും കുറെ നേരത്തേക്ക് വിശപ്പില്ല. യഥ യാതൊന്നു കൊണ്ട് ത്രിലോകി, 3 ലോകത്തിലുള്ള ജനങ്ങളെ തൃപ്താം അമംസ്ഥ, തൃപ്തരായതായി വിചാരിച്ചു. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ആ സംഘങ്ങൾ മഹർഷോ സലിലേ, വെള്ളത്തിൽ വിനിമഗ്ന സംഘ, വെള്ളത്തിൽ മുങ്ങിയിരുന്ന 10,000 കണക്കിന് ഋഷി സംഘങ്ങൾക്ക് തൃപ്താം അമംസ്ഥ തൃപ്തരായി. അവർക്ക് മാത്രമല്ല, 2-3 മണിക്കൂർ സമയത്തേക്ക് 3 ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും വിശപ്പില്ലാണ്. ഇതൊരു കഴിവാണ്, ഇതൊരു യോഗവിദ്യയാണ്. അവതാരത്തിന്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ദുർവാസാവിന് രക്ഷപ്പെടക്കെ വിട്ടേ വിടുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ദുർവാസാവല്ല, സ്വർഗം ഭൂമി പാതാള 3 ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും വിശപ്പിനെ അടക്കാൻ ഭഗവാന്റെ ഈ ശാഖാന്റെ ഭോജനം ധാരാളമായി. അതുകൊണ്ട് എല്ലാവരും വൃത്തിയാക്കിയില്ലേ, ഈ ഭഗവാനാണ് ഇന്ന് നമ്മളെ വിട്ടുകൊണ്ടിരിക്കുന്നത്.
വനമേത്യ ദുരന്തകൃക്ഷാത് യോ നോ ദുഗോപ അരിവിഹിതാത് അയുതാഗ്രപൃക് യഹ ദുർവാസ സാഗാനശിഷ്ടം ഉപയോഗിക്കുക യഥ ത്രിലോകിയും ഫലിലേ വിനിമഗ്നസംഗ്രഹാത്മസ്ത യോനോജുഗോപവനമേറ്റുരന്തകൃക്ഷോവാസോരിവിഹിതാദൈതഗ്രഭുഗ്യ ശാകന്നശിഷ്ടമുപയുജ്യേതസ്ത്രീലോകീം േജസാഥ ഭഗവാൻ ശൂലവാണി വിസ്മാരിജമേ അന്യേവിദാഹം മൗനൈവ കലേവരേണ വാക്തോ മഹേന്ദ്രഭവനേ മഹാസനാർത്ഥം തേജസാഥ ഭഗവാൻ യാതൊരാളുള്ള തേജസ്സുകൊണ്ടാണ് ഭഗവാൻ യുധി ശൂലവാണി ശൂലവാണിയായ ഭഗവാൻ യുദ്ധത്തിൽ ലഹളനാണ്. തേജസാഥ ഭഗവാൻ യുധി ശൂലവാണി യുധി യുദ്ധത്തിൽ വെച്ച് ശൂലവാണിയായ ഭഗവാൻ ദർശൻ ഉഷ്മാപിത അത്ഭുതപ്പെടുത്തി ഗിരിജയോട് കൂടിയവനായ ഭഗവാൻ ഗിരിജ പാർവതിജ പാർവതിയോട് കൂടിയ ഭഗവാൻ അസ്ത്രം അദാം നിജം മേ നിജം അസ്ത്രം മേ അദാ തന്റെ അസ്ത്രം എനിക്ക് ദാനം ചെയ്തല്ലോ യുദ്ധത്തിൽ വെച്ച് ശൂലവാണിയായ ഭഗവാൻ പരമശിവൻ പാർവതിയോടൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ നേരെ യുദ്ധം ചെയ്തിട്ട് എനിക്ക് പാശുപതം എന്ന ഒരു ദിവ്യാസ്ത്രം തന്നില്ലേ. അത് ഭഗവാന്റെ തേജസ് കൊണ്ട് തന്നെയാണ് പരമശിവന് എന്നോട് യുദ്ധം ചെയ്യാൻ സാധിച്ചത്. എന്റെ പരാക്രമത്തെ കണ്ട് ആശ്ചര്യപ്പെട്ട ഭഗവാൻ സ്വന്തമായ പാശുദാസ്ത്രം എനിക്ക് നൽകിയത് അന്യേവിജാഹമൗനൈവകലേവരേണ അന്യേവിജ മറ്റുള്ളത് അഹം മറ്റുള്ളത് എനിക്ക് നേരെ അസ്ത്രങ്ങൾ തന്നു. ആരാണ്? ലോകപാലൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയിരിക്കുന്ന പരമശിവൻ എനിക്ക് ദിവ്യാസ്ത്രം തന്നപ്പോൾ പ്രസാദിച്ച് ലോകപാലന്മാരായ മറ്റുള്ളവരിൽ എനിക്ക് ആയുധങ്ങൾ തന്നു. അഹം അമുനൈവകളേവരേണ പ്രാപ്തോ അന്യേപി ച ഒറ്റ വാക്കുകളാണ്. ച ഞാനും അഹം അമുന ഏവ ച അഹം അമുന ഏവ നാല് വാക്കാണ്. ചാഹം അമുനൈവ എന്നൊന്നും ശരിയുള്ളൂ. അമുനായവ ഇതുകൊണ്ട് തന്നെ, ഇതുകൊണ്ട് കളയവരേണ കളയവരം അമുന കളയവരേണ ഏവ ഈ ശരീരം കൊണ്ട് തന്നെ
മഹേന്ദ്ര ഭവനേ ഉണ്ടല്ലോ. അങ്ങനെ ഞാനും നീ ശരീരത്തോടെ എനിക്ക് ഇന്ദ്രലോകത്തേക്കുള്ള എന്ന് മാത്രമല്ല മഹത ആസന വൃക്ഷം ചെന്നപ്പോൾ തന്നെ ഇന്ദ്രൻ ഇന്ദ്രന്റെ ആസനത്തിന്റെ പകുതി എനിക്ക് തന്ന തൂളി ഇന്ദ്രലോകത്തിന്റെ ആധിപത്യത്തിന്റെ പകുതി എനിക്ക് തന്നു അർത്ഥാസനം എന്ന് പറയും. ഒരു രാജ്യം ഭരിക്കാൻ ഒരു രാജാവിനെയാണ് നിയോഗിക്കുന്നത്. മറ്റൊരാളും കൂടി യോഗ്യത ഉള്ളവനായിട്ട് വന്നാൽ ഇന്നത്തെ പോലെ രണ്ടു വർഷമുള്ള തേണില്ല. പിന്നെ എന്തേലും രണ്ടുപേര് ചേർന്ന് അപ്പൊ ഒരു സിംഹാസനം വലുതാക്കി രണ്ടുപേരും ഒരുപോലെ കീഴത്തിരിക്ക. അങ്ങനെ ഇന്ദ്രന്റെ മഹത്തായ സിംഹാസനത്തിന്റെ പകുതി ഭാഗം സ്വന്തം പുത്രനായ എനിക്ക് അർജുനന് വന്നില്ലേ? സ്വർഗലോകത്തിന്റെ ആധിപത്യം വന്നില്ലേ? എനിക്ക് ആരും കൂടെ ഉണ്ടായിട്ടാണ്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പാട്ടാളവേഷത്തിൽ എന്താണ് കിരാതരൂപം ധരിച്ച ഭഗവാൻ പരമശിവൻ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നു. വനത്തിൽ വെച്ച് അർജുനുമായി യുദ്ധമുണ്ടാകുന്നു. ഒരു അമ്പിന്റെ പേരില് ഒരു പന്നിയേക്കുന്ന അമ്പിന്റെ പേരിൽ യുദ്ധം കണ്ടു സന്തോഷിച്ച ഭഗവാൻ തന്റെ കയ്യിൽ നിന്ന് ദിവ്യാസ്ത്രമായ പാശുപദാസ്ത്രം അർജുനൻ നൽകിയില്ലേ? ഭഗവാൻ പ്രസാദിച്ച പാശുപദാസ്ത്രം കൊടുത്തപ്പോൾ അഷ്ടദിക്പാലകന്മാരും അവരുടെ കയ്യിലുള്ള ദിവ്യായുധങ്ങൾ അർജുനൻ കൊടുത്ത് ഇത്രയും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടലോട് സ്വർഗലോകത്തേക്ക് അവിടെ ചെന്ന ഇന്ദ്രന മഹത്തായ അർത്ഥാസനത്തിന് കയറി സാധിച്ചു. ഇതൊക്കെ എനിക്ക് ബാധിച്ചത് ഇതൊക്കെ എന്തുകൊണ്ടാണ്? യാതൊരു ഭഗവാനൊരു ഏജസ് കൊണ്ടാണോ എനിക്ക് സാധിച്ചത്? യജസാധ ഭഗവാൻ യുധിശൂലവാൻ പ്രാപ്തവും ഭഗവാൻ ശൂരവാണി വിസ്മാവിത അന്യേ വിസ്മാവിത നിജം അസ്ത്രം മേ അദാ അഹം ച അമുനായവ കൈവരേണ മഹദാസനാർത്ഥം മഹേന്ദ്രഭവനേ പ്രാപ്തേജസാധ ഭഗവാൻ യുധിശൂലവാൻ വിസ്മാപിതസ്വഗിരിജോസ്താദാം നിജമേ അന്യേവിദാഹം അമുനൈവ കൈവരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം യജസാധ ഭഗവാൻ യുധിശൂലവാൻ വിസ്മാപിതസ്വഗിരിജോസ്ത്രമദാം നിജമേ അന്യേ വിദാഹം അമുനൈവ കഹേ വരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം യജസാധ ഭഗവാൻ യുധിശൂലവാൻ വിസ്മാപിതസ്വഗിരിജോസ്ത്രമദാം നിജമേ അന്യേ വിദാഹം അമുനൈവ കഹേ വരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം യുഗ്മം ഗാണ്ഡീപരക്ഷണമരാധിപഥായ ദേവ അവിടെ വിളിച്ചതിനെ ആ സ്വർഗത്തിൽ വിളിച്ചതിനെ മേ എനിക്ക് വിഹരത വിഹരിക്കുന്നവനായ അങ്ങനെ ഞാൻ സ്വർഗം മുഴുവൻ ഒന്ന് പോയി കണ്ടു. ഉണ്ടായിരുന്നു സ്വർഗലോകത്ത് പോയത്. അവിടുത്തെ വിശേഷങ്ങളായി കണ്ടു. എല്ലാവരെയും പരിചയപ്പെട്ടു. കുജരണ്ടയുഗ്മം രണ്ട് കൈകളും
ഗാന്ഡീപരക്ഷണം. ഗാന്ഡീപം എന്ന വില്ലിന്റെ അടയാളമുള്ള എന്റെ രണ്ട് കൈകൾ. സാധാരണ വില്ലിന്റെ അടയാളം ഒരു കൈയിലേ വരൂ, കാരണം ഒരു കൈ പിടിച്ചുകൊണ്ടാണ് വില്ല് വളയ്ക്കുന്നത്. വില്ല് വളയ്ക്കുമ്പോൾ വില്ലിന്റെ അറ്റം കൈയുടെ നടുക്ക് കൊണ്ടിട്ട് വിൽ തഴമ്പുണ്ടാകും. മറ്റേ കയ്യില് ഞാൻ അമ്പിന്റെ തഴമ്പുണ്ടാകും. പക്ഷെ എനിക്ക് രണ്ട് കൈയുണ്ട്, കാരണം ഞാൻ സഭ്യസാരിയാണ്. രണ്ട് കൈകൊണ്ടും ഒമ്പയക്കാൻ പറ്റും. രണ്ട് കൈകൊണ്ടും വില്ല് വളയ്ക്കാനും രണ്ട് കൈകൊണ്ടും ഒമ്പയക്കാനും ഒരേ സമയത്ത് പറ്റുന്ന ഒരു വൈകുണ്ട്. അതുകൊണ്ട് ഗാന്ധീപരക്ഷണം ഭുജദണ്ഡയുഗ്മം, ഗാന്ധീപരത്തിന്റെ അടയാളമുള്ള രണ്ട് കൈ. അരാധിപഥായ ദേവ, ശത്രുക്കളെ വധിക്കാൻ വേണ്ടി അരാധിപഥത്തിനായിക്കൊണ്ട് ദേവാ ദേവന്മാർ, സേന്ദ്രാഹ ഇന്ദ്രനോട് കൂടിയ ദേവന്മാർ, ശ്രുതാഹ ആശ്രയിച്ച് ഏത് അനുഭാവിതം ആജമീഹ, എന്നെ ആശ്രയിച്ചത് ഏത് അനുഭാവിതം, യാതൊരു ഭഗവാന്റെ അനുഭാവം കൊണ്ടാണോ ഏ ആജമീഹ വിശിഷ്ടനാണ് സാർ. ആജമീഠന്റെ വംശത്തിൽ ഉണ്ടായതിനാണ് വിശിഷ്ടൻ പങ്കുവെച്ച് ഞാൻ പറഞ്ഞത്. ഗുരു വംശത്തിലെ പ്രദീപന് മുമ്പുള്ള രക്തമാണ് ഒരാളുടെ പേരാണ് അജമീഠൻ. അജമീഠന്റെ വംശത്തിൽ ഉണ്ടായത് കൊണ്ട് ആളുകളെ ഓരോരൊക്കെ ആജമീഠൻ എന്ന് വിളിക്കും. അങ്ങനെ അജമീഠ സംബോധനയാണ് ഹേ വിശിഷ്ടൻ. അജമീഠന്റെ വംശത്തിൽ ജനിച്ചവനായ ഹേ വിശിഷ്ടൻ. അങ്ങനെ ഞാൻ സ്വർഗയോഗത്തിൽ ചെന്നപ്പോൾ നിവാത കവചം കാതകേണ്ട രണ്ട് അസുരന്മാർ, ദേവശത്രുക്കളാണ്. അവരെ ഹനിക്കാൻ അവർക്ക് എന്ത് ചെയ്തിട്ട് പറ്റുന്നില്ല. അവസാനം അവർ ഇന്ദ്രനോടും ആവശ്യപ്പെട്ടു, ഇവരെ നിഗ്രഹിച്ചാൽ സഹായിക്കണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവരുമായി യുദ്ധം ചെയ്യപ്പെടും. ഭഗവാന്റെ അനുഗ്രഹമുണ്ട, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നതല്ല. പുരുഷേണം. അപ്പൊ ഇത്രയും വൈഭവം എനിക്ക് ഉണ്ടാക്കി തന്നതിന് പുരുഷൻ എന്ന ശബ്ദം പറയാൻ യോഗ്യനും പുരുഷേണ ഹോം പുരുഷൻ എന്ന വാക്കുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ ഭൂമാവായ എന്താണ് ഹോംന, ഭൂമാവ സർവവ്യാപി. പുരുഷേണ ഹോംന പരമപുരുഷനായ സർവവ്യാപിയായ ആ ഭഗവാനാൽ ഞാൻ ഇന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഭഗവാൻ ഇന്ന് എന്നെ വേർതിരിഞ്ഞു പോയിരിക്കുന്നു. നീ എന്ത് നഷ്ടമാണ് ലോകജീവിതത്തിൽ ഉണ്ടാവാനുള്ളത്? തേന ഭഗവാനാൽ അദ്യ ഇന്ന് വയം നമ്മൾ ഉഷിത മോഷ്ടിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടതായി. നമ്മളൊക്കെ ഉരുഷിച്ചു പോയ ഒന്നുമില്ല. നമ്മളോട് ആരോടും അക്ഷരം പോലും അറിയാതെ, പോകുന്നു പോലും അറിയാതെ ഇത്ര നാളെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂട്ടുകാരനും ബന്ധു സ്വഭാവം ഒക്കെ ആയിട്ട് നിന്നിട്ട് ഒന്നും പറയാതെ പോയില്ലേ? നമ്മെ വിട്ടുപിരിഞ്ഞു പോയില്ലേ? ആ സ്വർഗലോകത്തിലെത്തി എനിക്ക് പ്രത്യേകമേ വിഹരതവും. അവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഗാന്ധീപരക്ഷണം രണ്ട് കയ്യിലും കണ്ടിട്ട് ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവന്മാർ എണ്ണം ചോദിച്ചു. യാതൊരു ഭഗവാന്റെ ആശ്രയം കൊണ്ടാണ് എനിക്ക് അവരെ ജയിക്കാൻ സാധിച്ചത്. ആ ഭഗവാൻ പിന്നീട് പരമപുരുഷനായ ഭഗവാൻ നമ്മെ വിട്ടുപിരിഞ്ഞു. അരാധിവധായ ശ്രുതാഹ ഹേ ആജമീഹ ഭൂമ്ന പുരുഷേണ തേന അഹം അദ്യ മുഷിത. തത്രൈവമേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാന്ധീപരക്ഷണ അരാധിപഥായ ദേവ സേന്ദ്രാസുത യദനുഭാവിതമാജമീഹ
തേനാഹമദ്യമുഷിതപുരുഷേണത്രൈവമേ വിഹരതോ ഉപജദണ്ഡയുഗ്മം ഗാംഭീപരക്ഷണരാധിവധായ ദേവാ സേന്ദ്രാസദായുഹാവിതമാജവീണ തേനാഹമദ്യമുഷിതപുരുഷേണ പുന്നാം യത്ബാന്ധവാ ദുർബലാബ്ധിമനന്ദപാരമേകോരഥേന തദ്ദേഹം മതാര്യസത്വം പ്രത്യാകൃതം ബഹുധനം ച മയാപരേഷം തേജപദം മണിമയം ച കൃതം ശിരോഭ്യ യത് ബാന്ധവാ യാതൊരു ഭഗവാന്റെ ബന്ധുക്കളായ നമ്മൾ യത് ബാന്ധവാ ബാന്ധവാ ഉർബലാബ്ധി ഗുരുക്കളുടെ സൈന്യമാകുന്ന അബ്ധി ഗുരു ബല അബ്ധി അനന്തപാര മറുകര കാണാനാവാത്ത ദുര്യോധനാദികളുടെ സൈന്യമാകുന്ന കടനെ ഗുരു ബല അബ്ധിം അനന്തപാരം അനന്തപാരം ഗുരു ബലാബ്ധി പാരം അന്തമായിരിക്കുന്ന അക്കരം മറുകര കാണാനാവാത്ത ഗുരുബലമാകുന്ന അബ്ധിയെ ഏകോരഥം ഒറ്റയ്ക്ക് രഥത്തിലൂടെ തതരേഹം ഞാൻ തരണം ചെയ്തതോ തതരേഹം അതാര്യസത്വം അതാര്യസത്വമാണ് ആർക്കും കടക്കാൻ കഴിയാത്ത അതാര്യം തരണം ചെയ്യാൻ സാധിക്കാത്തത് വിഷമമുള്ളത് സത്വം വെച്ചാൽ മൃഗങ്ങൾ ജീവജാലങ്ങൾ അതാര്യമായ അനേകം ജീവജാലങ്ങളോട് കൂടിയ കുരുബലമാകുന്ന അബ്ധിയെ സമുദ്രത്തെ സമുദ്രത്തിൽ ധാരാളം മൃഗങ്ങളുണ്ട് ആ അതേപോലെയുള്ള മൃഗങ്ങൾ ഈ കുരുവംശത്തിലുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം നമ്മൾ എഴുതാറുണ്ട് ഭീഷ്മ ദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപലാം സല്യഗ്രാഹവതി പ്രേണവഹനി കർണേന വേദാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധന അവർത്തിനി തീർണക്കരു പണ്ഡവീർണ നദി ഭഗവത്തകത്തേശവ എന്നവർ ശ്രീക്കുന്നത് ഈ കൗരവന്മാരാകുന്നു അബ്ധിയായിട്ട് സമുദ്രമായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ അതാര്യ സത്വമാണ് ധാരാളം വൃത്തമൃഗങ്ങൾ തിങ്കരം മക്രം ഇങ്ങനെ അതിക്രമിച്ചു കിടക്കാനാവാത്ത അനേകം ദുഷ്ടമൃഗങ്ങളാകുന്ന കർണൻ ശകുനി ഇങ്ങനെ കുറെ പേരുടെ ഇങ്ങനെയുള്ള അതാര്യ സത്വമായ ആ അനന്തപാരമായ കുരുവരാധിയെ ഏകോരഥേന പദരെ ഒറ്റക്ക് തേര് കയറി അതിനെ അപ്പുറത്ത് കിടത്തിയില്ലേ എന്ത് ആരുടെ കൊണ്ടാണ് യാതൊരു ഭഗവാൻ ബന്ധുവായിട്ടുള്ളത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തേര് തെളിയിച്ച് ബന്ധുവായിട്ട് കൂടെ നിന്നതെന്ന് മാത്രമാണ് എനിക്ക് പറ്റില്ല പറ്റില്ല പ്രത്യാഹൃതം ബഹുധനം ചമയാപരേഷം പ്രത്യാഹൃതം ആഹരിക്കപ്പെട്ടു കൊണ്ടുവരപ്പെട്ടു ബഹുധനം ച ധാരാളം ധനം മയ എന്നാൽ പരേഷാം ശത്രുക്കളുടെ തേജപദം മണിമയം ചകൃതം ശിരോഭ്യ തേജപദം മണിമയം ച തേജസിന്റെ ഇരിപ്പിടമായ രത്നം കൊണ്ടുണ്ടാക്കിയതുമായ കിരീടം ഹരിക്കപ്പെടുകയും ചെയ്തു അപ്പം ഈ കുരുക്ഷേത്ര യുദ്ധമാണ് രണ്ടുപേരെയും സ്മരിച്ചത് പിന്നെ ശത്രുക്കളൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോയ ആ ഗോധനത്തെ വീണ്ടെടുത്ത് അവരെ എല്ലാം മോഹനാസ്ത്ര പ്രയോഗം കൊണ്ട് മോഹിപ്പിച്ചു വീഴ്ത്ത ശേഷം അവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരമശോഭയോടുകൂടി കിരീടത്തെ അവതരിക്കുന്നു കിരാള രാജധാനിയിലെ അജ്ഞാതവാസം കഴിയുമ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ വിഷപ്പെടയെല്ലാം കൗരവരെ അവതരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ പശുപാലകന്മാർ വന്ന്
വ്യാഴം മുമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വ്യാഴം ശരിയില്ല. അർജുനൻ പറഞ്ഞു, ഞാൻ ആ മോശിയുടെ വശങ്ങളൊക്കെ വീട്ടിലെത്തി ചൂണ്ട് തരാം എന്ന് പറഞ്ഞ് അർജുനൻ ജ്യോതിശാസ്ത്ര ഗണിതം അനുസരിച്ച് അജ്ഞാതവാസം കഴിഞ്ഞു നിന്നു. അതായത് അധിമാസത്തിന്റെ കാലം വെച്ച് നോക്കുമ്പോൾ രണ്ടും മൂന്നും നാലും ദിവസത്തിന്റെയൊക്കെ വ്യത്യാസം വരാം. ഒരു മാസം 30, 28, 29, 30 ഒക്കെ വരുമ്പോൾ അത് കൂട്ടി നോക്കിയിട്ട് സൗഹൃദ തേജസ്സിന്റെ കണക്കനുസരിച്ച് അർജുനൻ നിശ്ചയിച്ചു കൃത്യം അന്ന് അജ്ഞാതവാസം ചെയ്യുന്ന ദിവസമാണ്. അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്ന ഗണ്ഡീവിലും മറ്റു ആയുധങ്ങളൊക്കെ എടുത്തു ഗാന്ധീകരത്തിന്റെ ധ്വനി കേട്ടപ്പോൾ മനസ്സിലായി കാരണം അവരെ എന്താണ് കനത്ത പ്രയോഗം ഉണ്ടായിരുന്നു. പക്ഷെ അർജുന ഒറ്റയ്ക്ക് കൗരവ സൈന്യം ആട്ടിപ്പായിട്ട് ദുര്യോധന ശൂന്യം കാണാൻ അവർ പേര് ചോടി പോയി. എന്നിട്ട് ഈ പശുക്കളെ എല്ലാം വീണ്ടെടുത്ത് അവർക്ക് കൊടുത്തു. ഇത് മാത്രമല്ല, ശത്രു രാജാക്കന്മാർ ഓടിപ്പോയി വീണുപോയ കിരീടങ്ങൾ, ആ കിരീട രത്നമയമായ കിരീടത്തിന്റെ ശോഭയെല്ലാം കണ്ടിട്ട് ആ കിരീടവും കൂടി അവതരിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തിന് അയച്ചു വെച്ചു മഹാഭാരതത്തിന്റെ കഥയുണ്ട്. അതാണ് പ്രത്യാഹൃതന്റെ ബഹുധനഞ്ചമയ അവകേഷ ശത്രുക്കളുടെ പലതരത്തിലുള്ള ധനവും ഞാൻ ആഗ്രഹിച്ചു. തേജപ്രദ മണിമയഞ്ച ശിരസിൽ നിന്നും തേജപ്രദമായ മണിമയമായ രണ്ട് സന്ദർഭമാണ്. ഒന്ന് കുരുക്ഷേത്ര യുദ്ധം, രണ്ടാമത് വിരാടധാനിയിൽ വെച്ച് ശത്രുക്കളെ കണ്ടെത്തി അവരെ ചുഴറ്റി ഓടിച്ചിട്ട് അവരുടെ കിരീടങ്ങൾ അർപ്പിച്ച ഈ രണ്ടെണ്ണം ശ്രദ്ധിച്ചും ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് സാധിച്ചത്. ബാന്ധവാ കുരുവരാഭ്യമാനന്ദവാരം ഏകോരഥേന പ്രതരേഹം രാജ്യസത്വം പ്രത്യാകൃതം ബഹുധനഞ്ജാവരേഷം തേജപ്രദമണിമയം ജഗതം ശിരോഭ്യാം. യത് ബാന്ധവഃ അഹം ഏകഃ അതാര്യസത്വം അനന്തവാരം ഗുരു ബലാബ്ധിം ഏകേന രഥേന പദരി പരേഷാം ധനം പ്രത്യാകൃതം ശിരോഭ്യ തേജപദം മണിമയം കിരീടം ച ഹൃദം. ുരിവരാബ്ധിമനന്തപാരമേകോരഥേനേഹമാര്യസത്വം പ്രത്യാകൃതം ബഹുധനഞ്ചമയാപരേഷം തേജപദം മണിമയം ജഗതം ശിരുഭ്യം. യത്ബാന്ധവക്കുരിവരാബ്ധിമനന്തപാരം ഏകോരഥേന പ്രതരേഹമാര്യസത്വം പ്രത്യാകൃതം ബഹുധനഞ്ചമയാപരേഷം തേജപദം മണിമയം ജഗതം ശിരുഭ്യം. യോ ഭീഷ്മകർണഗുരുശല്യമൂഷ്വദഭ്യരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസുഗ്രേജരോ മംഗളവിഭോരഥയൂഥപാനം ആയുർമനംസിതദിശാസഹോജാർക്ഷോ യാതൊരുവനാണോ ഭീഷ്മകർണഗുരുശല്യമൂഷു അദഭ്രരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു. ഭീഷ്മരെ, കർണൻ, ഗുരുവായ ദ്രോണരെ, ശല്യർ ഇവരുടെ ചമുക്കളിൽ സൈന്യങ്ങളിൽ ചമൂഷു സൈന്യങ്ങളിൽ അദഭ്രരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു. അദഭ്രം അടക്കാനാവാത്ത, അടക്കാനാവാത്ത രാജശ്രേഷ്ഠന്മാരുടെ രാജന്യവൈദ്യന്മാരുടെ രഥമണ്ഡലം, രഥസമൂഹം അവയാൽ മണ്ഡിതാസു അലങ്കരിക്കപ്പെട്ട രാജന്യവൈദ്യ രഥമണ്ഡല മണ്ഡിതാസു രാജശ്രേഷ്ഠന്മാരുടെ രഥസമൂഹം കൊണ്ട് അലങ്കരിക്കപ്പെട്ട എങ്ങനെയുള്ള രാജാക്കന്മാരാണ്? അദഭ്ര രാജന്യ അടക്കാനാവാത്ത ശക്തിയും തേജസ്സും വീര്യവുമുള്ള രാജശ്രേഷ്ഠന്മാരുടെ രഥമണ്ഡലം കൊണ്ട്
അലങ്കരിക്കപ്പെട്ട ആ ഭീഷ്മദ്രോണ കർണശല്യാദികളായ നാല് മഹാരഥന്മാരുടെ സൈന്യത്തിലേക്ക് ഞാൻ കടന്നു കയറി. ഭീഷ്മ കർണ ഗുരു ശല്യ സമൂഷു അദർഭരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസ്. അവിടെ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിച്ചാലും കുഴപ്പമില്ല. അദർഭ്ര രാജന്യവര്യ അവിടെ നിർത്താം. രഥമണ്ഡലമണ്ഡിതാസു അടുത്ത ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ വേണ്ടി വന്നാൽ ഒന്നത്തിൽ വായിക്കുന്ന നല്ലത്. അഗ്നീതരോ മമ വിഭോ രഥയൂഥപാനം. അഗ്നീതരൻ മുമ്പിൽ സഞ്ചരിക്കുന്നവനായി മമ എന്റെ. ഈ സമയത്തൊക്കെ എന്റെ മുമ്പിൽ ആരുണ്ട്? ഊണ്ട്. ആരാണ്? തേരാളിയായിട്ട് എന്റെ കുറയില്ലല്ല, മുമ്പിലാണ്. എന്ത് ധൈര്യമാണ് എനിക്ക്! ഇതേ രാത്രി ഇരുട്ടത്ത് വെളിച്ചമില്ലാതെ മുമ്പോട് മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ പേടിയില്ല, പുറകിലാണെ പറ്റില്ല. നമ്മളെപ്പോഴും മുമ്പിൽ നിൽക്കാൻ നോക്കൂ, കാരണം മുമ്പിൽ ഞാൻ പേടിയില്ല. മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ അയാളുടെ തൊട്ട് പുറകിൽ നിന്ന് അയക്കാതെ. ഇങ്ങനെ ഈ മഹാരഥന്മാരുടെ സൈന്യത്തിലേക്ക് ചാടി കയറുമ്പോൾ അന്ന് മുമ്പിലുണ്ട് എന്നുള്ളത് എനിക്ക് എന്ത് ധൈര്യമായിരുന്നു! അതേ എനിക്ക് ഉണ്ടായിരുന്നു ചാടി കയറാൻ അവകാശമുണ്ടോ? അഗ്രേതരോ മമോ രഥയൂഥപാനം. രഥയൂഥപന്മാരുടെ രഥങ്ങളും സൈന്യാധിപന്മാര്, യൂഥപന്മാർ സൈന്യാധിപന്മാർ, യൂഥം സൈന്യം, യൂഥപൻ സൈന്യത്തെ പാലിക്കുന്നവൻ, സൈന്യപാലകൻ. രഥയൂഥപാനാം ആയുർമനാംസി, അവരുടെ ആയുസ്സും. മനാംസി മനസ്സും ച ദിശാസഹ ഓജ ആർക്ഷത്. ദിശാസഹ കണ്ണുകൊണ്ട് ദൃക്കുകൊണ്ട്, ആർക്ഷത് അവഹരിച്ചില്ലേ. ഭീഷ്മസ്തുതിയിൽ രണ്ട് സൈന്യങ്ങളെ നടുത്തുപോയി നിന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മദ്രോണാദികളായിരിക്കുന്ന മഹാരഥന്മാരുടെ ഓജസ്സിനെ തന്റെ കണ്ണുകൊണ്ട് ആകർഷിച്ചെടുത്തു കഴിഞ്ഞു. ഇനി അവരെ വെട്ടിവീഴ്ത്തിയാൽ നിമിത്തമാത്രം ഭവ സർഗസാരം. ഒരു പിടി പോലെ വെട്ടിവീഴ്ത്താം, അല്ലെങ്കിൽ ഭീഷ്മരുടെ അടുക്കൽ അർജുനൻ ഒന്നും ആവില്ല, ദ്രോണടുക്കലാവില്ല, കർണടുക്കലാവില്ല, ശല്യടുക്കലാവില്ല. ഇവരെ ഒന്നും അർജുനന് ജയിക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് കൃഷ്ണൻ രഥത്തിന് മുമ്പിൽ നിന്ന് ഒരു കണ്ണുകൊണ്ട് നോക്കി പല സൈനിക ആയു ശത്രു സൈന്യങ്ങളുടെ ആയുസിനെ തന്റെ അക്ഷണ കണ്ണുകൊണ്ട് വൃത്തപതി അവതരിച്ചെടുത്തു. അവരുടെ തേജസ്സും വീര്യവും ഒക്കെ തന്റെ കണ്ണുകൊണ്ട് ആകർഷിച്ചെടുത്തു. അതുകൊണ്ടല്ലേ എനിക്ക് അതിനകത്ത് ഓടി കളറി ഓടി കയറി പോകാൻ പറ്റിയ അല്ലെങ്കിൽ അവർ വെച്ചേക്കോ. എന്റെ അഗ്രചനായി നിന്നുകൊണ്ട് രഥങ്ങളുടെയും സൈന്യാധിപന്മാരുടെയും ആയുസ്സും അവരുടെ മനസ്സും അവരുടെ ഓജസ്സോടൊപ്പം അങ്ങ് ആർക്ഷത് അവഹരിച്ചില്ലേ? ഈ ഒരൊറ്റ ശക്തി കൊണ്ടല്ലേ എനിക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റിയ അറിഞ്ഞ ആരാണ്? മഹാരഥനാൻ ജയിക്കാൻ എനിക്കാവില്ല, അങ്ങ് കൂടെ ഉള്ളത് കൊണ്ടാണ്. ആ ശക്തി എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. യോ ഭീഷ്മകർണ ഗുരു ശല്യതമോ സ്വതഭ്ര രാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു. അഗ്രീചരോ മമ വിഭോ രഥയൂഥപാനം ആയുർമനാം ശ്ച ദിശാ സഹോർജ ഓജ ആർക്ഷത്. യഹ അദഭ്രരാജന്യ രഥമണ്ഡലമണ്ഡിതാഹു ഭീഷ്മകർണ ഗുരു ശല്യചമൂഷു അഗ്രീചരു ഹേ വിഭോ മമ രഥയൂഥപാനം ആയുഹു മനാംസി യോഷ്മകർണകുശല്യമൂഷദ്രാജന്യവ്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോമാ വിഭോ രഥയൂഥപാനാം ആയുർമനാം ദിശാ സഹോർജ ആർക്ഷത്. യോ ഭീഷ്മകർണ ഗുരുശല്യ തമൂ സ്വദഭ്ര
രാജന്യവര്യ രസമണ്ഡല മണ്ഡിതാസു അഗ്നേജരോ മമ വിഭോരഥ യൂഥവാനാം ആയുർമനാം സ്യദിശാ സഹോജ ആർഷദ് യദ്ദോഷു മാ പ്രണിഹിതം ഗുരുഭീഷ്മകർണ ദൗണിതൃകൃത്ത സരതൈന്ധവ വാഹ്ലികാദ്യൈ അസ്ത്രാണ്യമോഹമഹിമാനി രൂപിതാനി നോ വസ്പൃശു യാതൊരു ഭഗവാന്റെ ദോഷു കൈകളിൽ ദോഹുഞ്ച കൈ ദോഷു സപ്തമി ബഹുജനമാണ് കൈകളിൽ രാമേഷു പോലെ ദോഷു യത് ദോഷു രണ്ടു വാക്കാണ് യത് ദോഷു യാതൊരു ഭഗവാന്റെ കൈകളിൽ മാ എന്നീ മാംസാരത് എന്നല്ല എന്നെ മാ മാ എന്ന ദ്വീകരണ മാ എന്നെ പ്രണിഹിതം വയ്ക്കപ്പെട്ടു യാതൊരു ഭഗവാന്റെ കൈകളിൽ എന്നെ എടുത്തു വെച്ചുകൊണ്ട് രക്ഷിച്ചില്ലേ ഗുരു ഭീഷ്മ കർണ ദ്രൗണി ത്രികർത്ത സല സൈന്ധവ ബാഹ്ലികാദി ഗുരു ദ്രോണരെ ഭീഷ്മരെ കർണൻ ദ്രൗണി അശ്വത്ഥമാവ് ദ്രോണന്റെ പുത്രൻ പിന്നെ ത്രികർത്തനായ കുശമാവ് ശരൻ ശല്യര സൈന്ധവൻ സിന്ധു രാജാവ് ബാഹ്ലികൻ ബാഹ്ലിക രാജ്യത്തിലെ രാജാവ് സിന്ധു ദേശാധിപനായ ജയദ്രഥൻ ബാഹ്ലികൻ മുതലായവരാൽ ആദ്യവരാൽ അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി അമോഘമഹിമങ്ങളായ അസ്ത്രങ്ങൾ നിരൂപിതാനി പ്രയോഗിക്കപ്പെട്ടു നിഷ്ഫലമാകാത്ത അമോഘം സഫലമാകുന്ന അമോഘമായ മഹിമയോട് കൂടിയ അവരൊക്കെ അമ്പ അയച്ചാൽ അത് എത്തിക്കൊണ്ട് പിളർക്കുക എന്നുള്ളത് സത്യമാണ്, അതിന് മാറ്റം ഉണ്ടാകില്ല. അങ്ങനെയുള്ള അവരുടെ ആ അയച്ച അമ്പുകളോടും അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി ഉപസ്പൃശു നോപസ്പൃശു എന്റെ ദേഹത്തെ തൊട്ടില്ല, സ്പർശിച്ചില്ല, എന്നെ ഏഷ്യയിലെ വാസ്തവത്തിൽ അത് പ്രയോഗിച്ച അസ്ത്രങ്ങളൊക്കെ എന്റെ ദേഹത്ത് പതിയേണ്ടതാണ്, പക്ഷെ ഒന്നും എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നൃഹരിദാസം അവിടെ നൃഹരിദാസം ഇവ നൃഹരി നരസിംഹമൂർത്തിയ അതിന്റെ ദാസനാണ് പ്രഹ്ലാദൻ. ഇവിടെ നൃഹരിദാസം പ്രഹ്ലാദൻ നൃഹരി മനുഷ്യനും ഹരി എന്നത് സിംഹം നാളാക്കുന്നത് ഇവിടെ. അപ്പൊ നൃഹരി നരസിംഹം നരസിംഹത്തിന്റെ ദാസനായിരുന്നു ഇവിടെ ഭക്ത പ്രഹ്ലാദൻ. അതുകൊണ്ട് നൃഹരിദാസം ഇവ ഭക്തനായ പ്രഹ്ലാദനി എന്നതുപോലെ അസുരാളി ഉപസ്പൃശു അസുരന്മാർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്റെ നേരെ പറഞ്ഞില്ല. പ്രഹ്ലാദന്റെ നേരെ ഹിരണ്യകശിപു ഉൾപ്പെടെ അസുരന്മാർ എന്തൊക്കെ പ്രയോഗിച്ചു എന്നൊന്നും പ്രഹ്ലാദനെ ചെയ്യില്ല. എത്ര ആയുധങ്ങൾ അഗ്നി കൊണ്ട് തീയിലേക്ക് എറിഞ്ഞു, സമുദ്രത്തിൽ എറിഞ്ഞു, പാമ്പിനെ കൊണ്ട് പഠിപ്പിച്ചു, വിഷം കൊടുത്തു, ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞിട്ടു, വരിഞ്ഞു കെട്ടി മുറുക്ക് മുറിയിൽ അടച്ചിട്ടു, എന്തൊക്കെയാ ഇതൊന്നും ആരെ ചെയ്യില്ല, പ്രഹ്ലാദനെ ചെയ്യില്ല. അതുപോലെ എന്നെയും ഈ അമ്പുകളെ ചെയ്യില്ല. ഒരു ഉപമകം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് പുരാണി നാ ഉപസ്പൃശു സ്പർശിച്ചില്ല, ഏശിയില്ല, തൃപ്തില്ല. ഗുരു ഭീഷ്മ കർണ ദ്രൗണി ത്രികൃത്ത സല സൈന്ധവ ബാഹ്ലികാദ്യൈഹി നിരൂപിതാനി
അമോഘ മഹിമാനി അസ്ത്ര, അവരയച്ച അമോഘ മഹിമങ്ങളായ അസ്ത്രങ്ങൾ ഏതുപോലെ പ്രഹ്ലാദന്റെ മേൽ അസുരന്മാരുടെ പ്രയോഗവും ധരിക്കാത്തതുപോലെ ഹരിദാസം ഇവ അസുര നിരൂപിതാനി അമോഘമഹിമാനി അസ്ത്രാണി ഹരിദാസം അസുരാണി ഇവ ന ഉപസ്പൃശ്. യത്തോഷുമാവർണിഹിതം ഗുരുഭീഷ്മകർണ ദൗണിതൃഗർത്തസര സൈന്ധവവാക്യകാദ്യൈ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശോ നു ഹരിദാസം വാസുരാണി. യത്തോഷുമാവർണിഹിതം ഗുരുഭീഷ്മകർണ ദൗണേത്രഗർത്തസരഫൈന്ധവവാക്യകാദ്യൈ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശോ ഹരിദാസമിവാസുരാണി. സൗത്യേ ഭൂതകർമ്മത്തിൽ തേര് പിടിക്കുന്നുണ്ട്. സൂതന്റെ കർമ്മത്തിൽ, അതാണ് സൗത്യ. ദൂതന്റെ കർമ്മമാണ് ദൂത്യ, സൂതന്റെ കർമ്മമാണ് സൗത്യ. സൂതൻ തേരാളി, തേരാളിയുടെ കർമ്മം ഡ്രൈവിങ് എന്നർത്ഥം. പൂർത്ത വരിക്കപ്പെട്ടവനായി കുമതിന ആത്മദൈശ്വരോമി കുമതിന ദുഷ്ടമായ മതിയുള്ളവനായ ബുദ്ധിഹീനനായ ആത്മാവിനെ പോലും ദാനം ചെയ്യാൻ കഴിയുള്ളവനായ ഈശ്വരൻ മേ എന്നാൽ യത് പാദപത്മം അഭവായ ഭജന്തി ഭവ്യ, യത് യാതൊരു ഭഗവാന്റെ പാദപത്മത്തെ പാദാംബുജത്തെ അഭവായ ഇനി ഒരു ജന്മം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭവ്യാഹ ഭജന്തി ഭവ്യന്മാരായ ആൾക്കാർ ഭജന്തി ഭജിക്കുന്നു. ഭവ്യന്മാർ ശ്രേഷ്ഠന്മാരായ ദിവ്യാത്മാക്കളായ മഹർഷിമാര് യാതൊരു ഭഗവാന്റെ പാദപത്മത്തെ ഇനി ഒരു ജന്മം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നുവോ ആ ആത്മതനായ ഈശ്വരനായ ഭഗവാനെ ഞാൻ ഒരു ഡ്രൈവിങ്ങിന്റെ ജോലിക്ക് വേണ്ടി വിളിച്ചു വരുത്തിയാലോ? എന്റെ കുമതി ഓർത്തു നോക്കൂ, എന്റെ ബുദ്ധിഹീനത ഓർത്തു നോക്കൂ. ഭഗവാനെ എത്ര കാലം കാട്ടിൽ തപസ് ചെയ്ത് ആ പാദപത്മം മനസ്സിൽ ഒന്ന് തെളിഞ്ഞു കണ്ടാൽ മാത്രമതി, മോക്ഷം ലഭിക്കും, ഇനി ജന്മം ഉണ്ടാവില്ല എന്ന് കരുതി ഭരിക്കുന്ന ആയിരക്കണക്കിന് മഹർഷിമാർ ഈ ഭാരതത്തിൽ ഉണ്ടായിരിക്കെ ഈ മഹാത്മ്യമൊന്നും തിരിച്ചറിയാനാവാതെ ഞാൻ പറഞ്ഞു ഓരോ കൂട്ടുകാരാ വരൂ എന്റെ പേര് വിളിക്കാമോ എന്ന് എന്നെ ഡ്രൈവിംഗ് ജോലി ഓപ്പിച്ചു. എന്റെ ബുദ്ധി എത്ര ദുഷ്ടമാണ്, കുമതിയാണ് ഞാൻ. സൗത്യേവ്രത കുമതിന ആത്മദൈശ്വരോമേ ഭവായ ഭജന്തി ഭവ്യ, മാം എന്നെ ശാന്തവാഹം അരയോരഥിനോപുവിഷ്ടം, ശാന്തവാഹനായ എന്നെ, ക്ഷീണിച്ച കുതിരകളോട് കൂടിയവനായ എന്നെ, ശാന്തം ക്ഷീണിച്ച വാഹം കുതിര, ശാന്തവാഹം മാം എന്നെ അരേഹ ശത്രുക്കൾ
രഥിനോ ഉഷ്ടം രഥിന രഥത്തിൽ നിൽക്കുന്നവരായ രഥത്തിൽ ഇരിക്കുന്നവരായ ശത്രുക്കൾ അരേഹ ഭൂയിഷ്ഠമാ ഭൂമിയിൽ നിൽക്കുന്നവനായ എനി ഹരിച്ചില്ല യാതൊരുവരെയും അനുഭാവം കൊണ്ട് യാതൊരുവനിൽ മനസ്സുറപ്പിച്ചു വെച്ചത് കൊണ്ട് ധരിക്കുന്നത് കൊണ്ട് നിരസ്തചിത്ത ചിത്തം എല്ലായിടത്തു നിന്നും അപഹരിച്ചു മാറ്റിയെടുത്തവരെ ഇനിയും എനിക്ക് ഒറ്റ ആശ്രമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് മറ്റുള്ള എല്ലാ പ്രവൃത്തികളിലും ചിന്തകളിലും വ്യാപാരത്തിലും മനസ്സിനെ മോചിപ്പിച്ചെടുത്തിട്ട് യാതൊരു ഭഗവാന്റെ ചിന്തയിൽ ഞാൻ മുഴുകിയിരുന്നത് കൊണ്ട് ഭൂമിയിൽ വെറുതെ നോക്കി നിന്ന എന്റെ നേരെ ഒരാരും അസ്ത്രം ഉപയോഗിച്ചില്ല ചെയ്യാവുന്നായിരുന്നു പക്ഷെ അന്ന് ചെയ്തില്ല യാതൊരു ഭഗവാന്റെ പാദതത്വങ്ങളെയാണ് മഹാത്മാക്കളായ മനുമാർ മോക്ഷത്തിന് വേണ്ടി എന്നും ധരിച്ചുകൊണ്ടിരിക്കും ആ ഭഗവാന്റെ മഹിമ തിരിച്ചറിയാതെ കൂർത്തിയായ ഞാൻ യുദ്ധഭൂമിയിൽ വെച്ച് ശാന്തവാഹ കുതിരകൾ തളർന്നുപോയി ജയദ്രഥനെ കൊല്ലാൻ പോയ സമയത്ത് ജയദ്രഥ വധ അവസരത്തിൽ വെള്ളം കുടിക്കാനാവാതെ കുതിരകൾ ക്ഷീണിച്ച് തളർന്നു നിന്നപ്പോൾ ഞാൻ തേരിൽ നിന്നും തൂങ്ങി ഇറങ്ങുന്നു അവരെ വെള്ളം കൊടുത്തു അവരെ വെള്ളം കുടിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ ഒരു അസ്ത്രം ഉപയോഗിച്ച് ഭൂമിഷ്ടം ഭൂമിയിലുള്ള വെള്ളത്തെ ഒരമ്പു കൊണ്ട് ഭൂമി പിളർന്ന് വെള്ളം കുതിരയെ കുടിക്കാൻ കൊടുത്തു അങ്ങനെ നിൽക്കുന്ന എന്നെ ശത്രുക്കൾ അമ്പെയ്തില്ല വേണമെങ്കിൽ ആ സമയത്ത് അമ്പ ചെയ്യാമായിരുന്നു എന്നാ പ്രാഹരൻ ശാന്തവാഹം അരയോ രഥിനോ ഭൂയിഷ്ടമാ കുതിരകൾ ക്ഷീണിച്ചവനായ എന്നെ ഭൂമിയിൽ നിന്ന് വെള്ളം അമ്പ ചെയ്ത് കുതിരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവനായ എന്നെ അരികളായ രഥികൾ നാപ്രാഹാരൻ എന്നെ പ്രകരിച്ചില്ല അത് എന്റെ അനുഭാവ നിരസ്ത ചിത്ത അനുഭാവനായ ഭഗവാനിൽ അസ്തമിക്കാത്ത മനസ്സ് ഉറപ്പിച്ചു വിളിച്ചതൊന്ന് മാത്രമാണ് എനിക്കിത് അന്ന് സാധിച്ചത് ഇപ്പോഴാണ് ഞാൻ തിരിച്ചത് ഏതൊക്കെ തരത്തിലാണ് എന്നെ സഹായിച്ചത് ഇത്ര നാള് കൂട്ടുകൂടി കൂട്ടുകൂടി നടന്ന എന്തൊക്കെ കഥകൾ സ്നേഹിക്കാനുണ്ട് ഒരു ഭാഗവതം മുഴുവൻ പറഞ്ഞാലും അർജുനന്റെ മനസ്സിലെ ചിന്ത പോകുന്ന അഭവായ യത്പാദപത്മം ഭജന്തി യത് അനുഭാവ നിരസ്ത ചിത്താഹ രഥിനഃ അരേഹ ശാന്തവാഹം ഭൂയിഷ്ടം മാം ന പ്രാഹ ആത്മന ഈശ്വര ഭഗവാൻ കുമതിനാമയ ഫൗത്തി കുമതിയായ ഞാൻ ഇങ്ങനെയുള്ള ഭഗവാനെയാണെന്ന് യുദ്ധത്തിലൂടെ ആത്മദൈശ്വരോ മേ
ുചിരസ്മിതശോഭിതാനിർജുനസഖേന്ദനേരി സഞ്ജൽപിതാനി ഹൃദയം മമ മഹതവശ്യാം മർമാണി ഉദാരരുചിരസ്മിതശോഭിതാനി മർമ്മങ്ങൾ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഫലിതങ്ങളും തമാശകളും പറയുവാണ്. അപ്പോൾ ഉദാര രുചിതസ്മിതശോഭിതാൻ ഏറ്റവും ഉദാരമായ മനോഹരവുമായ മന്ദഹാസവും കൊണ്ട് ശോഭിക്കുന്ന മർമ്മങ്ങൾ. മർമ്മങ്ങൾ പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. ആ പുഞ്ചിരിയിൽ ഔദാര്യമുണ്ട്, രുചിരം സൗന്ദര്യമുണ്ട്. ഉദാര രുചിരസ്മിത ശോഭിതാനി നർമാണി. ആ നർമ്മങ്ങൾ പറയുമ്പോൾ ഹേ പാർത്ഥ, ഹേ അർജുന സഖേ കുരുനന്ദനേ സന്ദർപ്പിതാനി എന്നെ അപ്പോഴൊക്കെ വിളിക്കുന്നത് ഹേ പാർത്ഥ എന്ന് വിളിക്കും, ഹേ അർജുന എന്ന് വിളിക്കും, ഹേ സഖേ എന്ന് വിളിക്കും, ഹേ കുരുനന്ദ എത്ര വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വിളിച്ചിട്ടില്ലേ. എനിക്ക് അർജുനൻ എന്നൊരു പേരുണ്ട്, അതുകൂടാതെ 10 പേരുകളുണ്ട്. ബാക്കിയൊക്കെ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്ത പേരുകളാണ്. സഹസ്രനാമത്തോളം പേരുകൾ ഭഗവാൻ ഉള്ളതുപോലെ എനിക്കും എത്രയോ നാമങ്ങളാണ്. ഇതൊക്കെ ആരും ഉപയോഗിച്ചാണ് ഭഗവാൻ വിളിച്ചതാണ്. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ഓർക്കുന്നത്. ഹേ പാർത്ഥ, ഹേ അർജുന സഖേ കുരുനന്ദനേ സന്ദർപ്പിതാനി ഇങ്ങനെ ദർപ്പണം ചെയ്തുകൊണ്ടിരുന്നു. നരദേവ ഹൃദി സ്പൃശാനി, ഹേ രാജാവേ, നരദേവൻ രാജാവിനെ വിളിച്ചാണ് വിളിച്ചിരുന്നത്. ഹൃദി സ്പൃശാനി അതൊക്കെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് ഇപ്പോഴാണ് ചെയ്യുന്നത്. സർ സ്മർത്തു അത് സ്മരിക്കുന്നവന്റെ ഹൃദയം ലുഠന്തി, ഹൃദയം പിളർത്തു. മമ എന്റെ മാധവ, ആ മാധവന്റെ സന്ധ്യപ്പിതങ്ങളായ ഓരോ മധുരഭാഷകളെയും ഓർക്കുന്ന എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മർമാണ്യുദാരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ, ഹേ അർജുന സഖേ കുരുനന്ദനേരി സന്ദർപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തം ലുഠന്തി ഹൃദയം മമാസ്യാം. ഹേ നരദേവ ഉദാരരുചിരസ്മിതശോഭിതാനി നർമാണി, ഹേ പാർത്ഥ, ഹേ അർജുന, ഹേ സഖേ, ഹേ കുരുനന്ദന ഇതി ഹൃദി സ്പൃശാനി മാധവ സന്ദർപ്പിതാനി സ്മർത്തു മമ ഹൃദയം ലുഠന്തി. മർമാണ്യുദാരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ, ഹേ അർജുന സഖേ കുരുനന്ദനേരി സന്ദർപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തു ലുഠന്തി ഹൃദയം മമാധവസ്യാം. മർമാണ്യുദാരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ, ഹേ അർജുന സഖേ കുരുനന്ദനേരി സന്ദർപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തു ലുഠന്തി ഹൃദയം ആസനം പീഠം ഇരിപ്പിട വികർത്തനങ്ങൾ ആത്മപ്രശംസ ഭോജനാദിഷു ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ ഐക്യം ഹേതുവായിട്ട് ഐക്യാദ ശയ്യ
ആസന അടന അടനം നടക്കുക സഞ്ചരിക്കുക വികർത്തന ഭോജനാദിഷു ഐക്യാദ് വയസ്യ ഐക്യദ്വയസ്യ ഐക്യാദ് വയസ്യ ഐക്യദ്വയസ്യ ഐക്യം കൊണ്ട് അത് കാരണമായിട്ട് വയസ്യ സ്നേഹിത കൃതവാൻ ഇതി നീ സത്യവാനാണ് എന്ന് വിപ്രലബ്ധ പരിഹസിക്കപ്പെടുന്നു വിപ്രലബ്ധം പരിഹാസം ഇടയ്ക്കിടയ്ക്ക് എന്നെ പരിഹസിക്കുമായിരുന്നു ഒന്നിച്ച് കിടക്കുമ്പോൾ ഒന്നിച്ചുള്ള തിരിയുമ്പോൾ പ്രത്യേക ഏകാന്തതയെ ഒന്നിച്ച് സഞ്ചരിച്ച് പോകുമ്പോൾ പരസ്പരം ആത്മ പ്രശംസ ഞാൻ ധാരാളം പറയുമ്പോൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഐക്യാത് നമ്മളുടെ ഐക്യത ഏകത ഒന്നായി തീരുന്ന അവസ്ഥ ഓർത്തിട്ട് വൈശ്യ കൃതവാനുകാരൻ നീ എന്തൊരു സത്യവാദിയാണല്ലോ എന്ന് എന്നെ പരിഹസിക്കുമായി നീ എത്ര സത്യവാനാണ് എന്ന് പറയുന്നത് വിരുദ്ധരാണ് അല്ല എന്നുള്ള അവസരത്തിലാണ് പക്ഷെ എന്നെ പ്രശംസിക്കും എന്താണ് ആ പ്രശംസ വാസ്തവത്തിൽ നിന്ദാസ്തുതിയാണ് ആ നിന്ദ എനിക്ക് മനസ്സിലാവാറില്ല അങ്ങനെയുള്ള മഹാനായ കൃഷ്ണൻ സഖാവിനെ പോലെ സഖേവ പിതൃവത്തനേസ്യ പിതാവിനെ പോലെ പുത്രന്റെ സർവം എല്ലാം ഞാൻ എന്തൊക്കെ എന്നോ ചെയ്തിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് പലപ്പോഴുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് വെറുതെ തലയൂരിയിട്ടുണ്ട് ഇതെല്ലാം ഒരു പിതാവ് പുത്രനെ ക്ഷമിക്കുന്നത് പോലെ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ മേൽ ക്ഷമ കാണിക്കുന്നത് പോലെ സഹിക്കുന്നത് പോലെ സക്ഷി സഹേവ പിതൃവർത്തനേ മഹിതയാമതേ കുമതിയായ എന്റെ ദുഷ്ടബുദ്ധിയായ എന്റെ സമസ്ത അപരാധത്തെയും മഹിതയാ ആ മഹാത്മകൊണ്ടുതന്നെ സഹിച്ചു ബുദ്ധിഹീനനായി ഞാൻ ഓരോ സമയത്ത് എന്തൊക്കെ അപരാധങ്ങൾ ചെയ്യും വാക്കുകൊണ്ട് പറയും കർമ്മം കൊണ്ട് ചെയ്തു കാണിക്കും മനസ്സുകൊണ്ട് വിചാരിക്കും ഇതൊക്കെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനോട് കാണിക്കുന്ന അപരാധം പോലെ ഒരു പുത്രൻ എന്തൊക്കെ തെറ്റുകൾ അപരാധങ്ങൾ ചെയ്താലും പിതാവ് സഹിക്കുന്നത് പോലെ എന്റെ മഹാത്മത്തെ ഓർത്ത് സഹിച്ചില്ലേനാദനവിഷു ഐക്യാദ്വയസ്യപ്രലബ്ധം സിഹേ മഹന്മഹിതയാത്മദേവനാദനവിഗ്രഥനഭോജനാദിഷു ഐക്യാത് വയസ്യ കൃതവാൻ വിപ്രലബ്ധ മഹാൻ മഹിതയാ സഖ്യു സഖായിവ തനേസ്യ പിതുവത് കുമദേഹേമേ സർവം അർഹം സേഹേ ശയ്യാസനാദന വിഗ്രഥന ഭോജനാദിഷു ഐക്യാദ്വയസ്യ ഭവാനി വിപ്രലബ്ധ ൃദ്ധനഭോജനാദിഷു ഐക്യാദ്വയസ്യ ഋതവാനി വിപ്രലബ്ധം
നമുക്ക് നമ്മുടെ സമയം അതിക്രമം ചെയ്തു മൂന്നേകാൽ മണിക്കൂറോളമായി. നമ്മളായാലും ഒരു പക്ഷേ സമയം അറിഞ്ഞില്ല. ഇപ്പോഴും എന്തായാലും നമുക്ക് ഇന്നൊന്നും ഏറില്ല. അർജുനന്റെ സംഘടനകൾ ഇനിയും നമുക്ക് കുറച്ചുകൂടി അറിയാനും കേൾക്കാനും ആസ്വദിക്കാനും ഉണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം ആകാം. 20-ാമത്തെ ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം മാറ്റിയേക്കാം. ആർക്കേലും നേരത്തെ വരുന്നത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ ശാന്തി ശാന്തി ശാന്തി.